കൊച്ചിയിൽ വനിതാ സംരംഭകയ്ക്ക് നേരെ സി എ ടിയുവിൻ്റെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും. എടവനക്കാട് ഗ്യാസ് ഏജൻസി ഉടമ സുധീറിന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. സി എ ടി യു നേതാവ് പി കെ അനിൽകുമാർ ജാതി പറഞ്ഞ് അധിഷേധിച്ചതായും ഉടമ പോലീസിൽ പരാതി നൽകി. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്, ഗ്യാസ് ഏജൻസി പൂട്ടിപ്പോയാലും സാരമില്ല, ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം എന്നിങ്ങനെ ആക്രോശിച്ചെത്തിയ സി ഐ ടി യുക്കാരാണ് ഗ്യാസ് ഏജൻസി ഉടമ ഉമാ സുധീറിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പിരിച്ചുവിട്ട താൽക്കാലിക തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് എടവനക്കാടുള്ള എ എ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ സി ഐ ടി യു നടത്തിയ പ്രതിഷേധത്തിനിടെയായിരുന്നു സംഭവം. സി ഐ ടി യു നേതാവ് പി കെ അനിൽകുമാർ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായും ഉമ പോലീസിൽ പരാതി നൽകി. അനിലിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. അനിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ സി ഐ ടി യുവിന്റെ നേതാവാണ് ഞാൻ, നിങ്ങൾ എന്താ അവിടെ യൂണിയൻ ഉണ്ടാക്കിയ ആളെ പിരിച്ചുവിടുന്നു പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ ബുക്കിംഗ് കയറുമ്പോൾ മാത്രം അല്ലെങ്കിൽ ബില്ല് കൂടുതലുള്ളപ്പോൾ മാത്രം വിളിക്കാം, അല്ലാണ്ട് നിങ്ങൾ വരണ്ടാന്നോ ഇവിടെ ജോലി ഇല്ലാന്നോ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ സാധാരണ നോർമലി വരുന്നത് പോലെ ആ രീതിയിൽ വരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നമ്മൾക്ക് കാണേണ്ടി വരും, ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ മൂവ് ചെയ്തോളാം. പ്രദേശത്തെ മറ്റൊരു ഗ്യാസ് ഏജൻസി സിലിണ്ടർ വിതരണത്തിന് എ ആൻഡ് എ ഗ്യാസ് ഏജൻസിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ വിതരണത്തിനായാണ് താൽക്കാലികമായി 5 പേരെ ജോലിക്കെടുത്തത്. വിതരണം ചെയ്യുന്ന സിലിണ്ടറുകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇവർക്ക് തൊഴിൽ നഷ്ടമായി. ഇവരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സി ഐ ടി യു പ്രതിഷേധവും തുടർന്നുണ്ടായ കയ്യേറ്റ ശ്രമവും. ഉമാ സുധീറിന്റെ പരാതിയിൽ ഇരുമ്പനം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.